പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അന്നാപ്പ തിരുനാളിൽ കർത്താവരുളിയ പോ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയുടെ ബലിയർപ്പിക്കുരജിതരായി

ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ എനിക്കും ും സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മകനീയ ത്രീത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സൃഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നക്കും ആഴത്തിൽ നിന്നു ഞാ ആർദ്രമായി കേഴുന്നു

നിന്നിൽ ഞാൻ തേടുന്നു നീയാണെൻ മോക്ഷവും പ്രത്യാശയും പുലരുവാൻ കാവൽക്കാരിന്ന് പോകേശാനി ഞാൻ പാപങ്ങൾ മോചിക്കും കാരുണ്യ വരിതേ ആത്മാക്കൾ കാശ്വാസം നൽകണമേ സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും

അവരുടെ ഉത്തമ നമ്മോട് കൂടെ എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു

ചൊരിയണമേ സമാധാനം കൂടെ വസിക്കുന്ന പരിശുദ്ധനും ും അമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും എൻ്റെ സഹോദരരെ ലേനം അദ്ദേഹം രണ്ട് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ കർത്താവെ അനുഗ്രഹിക്കട്ടെ എന്നാൽ കർത്താവിന്റെ വാത്സല്യ വാചനങ്ങളായ സഹോദരരെ ആത്മാവ് മുഖേനയുള്ള വിശദീർണ്ണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ബലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു അതിനാൽ സഹോദരരെ ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സത്പ്രവൃത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനമായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ചു സുശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോടു കൂടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവായിയുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം നാല് മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവനെ യൂതയാ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം യാക്കോബിൻ്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ആ സമയം ഒരു സമരീയക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു ഈ ഷൗളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു ആ സമരീയക്കാരി അവനോട് ചോദിച്ചു നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ത് യഹൂദരും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ യേശു അവളോട് പറഞ്ഞു ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോടാവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയോ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അവൾ പറഞ്ഞു പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായി യാക്കോബിനേക്കാൾ വലിയവനാണോ നീ അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും അപ്പോൾ അവൾ പറഞ്ഞു ആ ജലം എനിക്ക് തരിക മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ വെള്ളം കോരാൻ ഞാനിവിടെ വരികയും വേണ്ടല്ലോ ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ യേശുവും സമരിയക്കാരി സ്ത്രീയും തമ്മിലുള്ള സംസാരമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം യേശുനാഥൻ സമരീയക്കാരി സ്ത്രീയോട് നിത്യജീവൻ്റെ ജലത്തെക്കുറിച്ചാണ് സംസാരിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നിത്യജീവൻ നൽകാൻ കഴിവുള്ളൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഓർക്കുക ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോഴും നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോഴാണ് ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക പലപ്പോഴും ആത്മീയ കാര്യങ്ങളുടെ ശോഷണം നമ്മൾ മനസ്സിലാക്കാറുമില്ല അതിൻ്റെ ദാഹം നമ്മൾ തിരിച്ചറിയാറുമില്ല പ്രാർത്ഥിക്കാതിരുന്നാൽ ചിലപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാകില്ല പക്ഷേ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമുക്ക് കുഴപ്പമുണ്ടാകും പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഭക്ഷണമാണ് പ്രാർത്ഥന ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ താൽപ്പര്യരാണ് നല്ല ഡ്രസ്സ് ധരിക്കണം നല്ല ഭക്ഷണം കഴിക്കണം യാത്ര പോകണം നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ എത്രമാത്രം ശ്രദ്ധ കൽപ്പിക്കുന്നുണ്ട് പലപ്പോഴും ഇല്ല അതിൻ്റെ ദാഹം തീർക്കാൻ അതിൻ്റെ വിശപ്പ് മാറ്റാൻ പലപ്പോഴും നമ്മുടെ കുംഭസാരം നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണം നമ്മുടെ പ്രാർത്ഥനകൾ ഒക്കെ ശോഷിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം ആ സമരക്കാരി സ്ത്രീയോട് പറയുന്നത് പോലെ വിശ്വനാഥൻ നമ്മളോട് പറയുന്നുണ്ട് നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ദാഹം തീർക്കാൻ എപ്പോഴും നീ നോക്കുക അതിനെന്താണ് ചെയ്യേണ്ടത് നിരന്തരം പ്രാർത്ഥിക്കുക നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഭക്ഷണത്തിന്റെ വിശപ്പ് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് അത് വിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കെടുക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ കുറവുകൾ പരിഹരിക്കപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നവരാകാൻ കുറച്ചും കൂടിയൊക്കെ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാകാൻ കുടുംബ പ്രാർത്ഥനയ്ക്കും വിശുദ്ധ ബലി അർപ്പണത്തിലും സജീവമായി പങ്കെടുക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്കെല്ലാവർക്കും വിശ്വാസം പ്രതീക്ഷയോടും കൂടെ എന്ന് അപേക്ഷിക്കാം വഴി സ്വർഗ്രഹത്തിന് അവകാശികളാവുകയും മരണം വഴി ഞങ്ങൾ വേറെപരിയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യ ഭാഗ്യത്തിൽ ചേർക്കണമെന്ന് വിഷയുടെ വീടാനുഭവങ്ങളെ കുറിച്ച് മരിച്ച കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് വിശയയുടെ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണെതിരെ പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിധി ജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ദൈവമായ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവര് നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിൻറെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ ഘടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ ർത്താവിൻ തിരുമേ നിണവുമിതാ പാമനബലി പീടെ സ്നേഹഭയങ്ങളോടയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേവം പാടാം പരിശുദ്ധൻ 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 നിത്യം കർത്താവായ ദൈവമേ ഈ അപ്പത്തിനോടും മീനിനോടും കൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും അങ്ങ് ഏറ്റെടുക്കണേ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് പ്രത്യേകമായി ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സങ്കടങ്ങളെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഈ ഇടവക സമൂഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു നീ ഈശോയെ ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട് അത് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും അങ്ങ് ചൊരിയണമേ ഈശോയെ പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും നല്ല വിജയങ്ങൾ തന്നവരെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വനാഥ അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വിവാഹപ്രായമിത്തിട്ട് വിവാഹം നടക്കാത്തവരുണ്ട് വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട് വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവരുണ്ട് വിസയുടെ തടസ്സങ്ങൾ മൂലം ഒത്തിരിയേറെ വേദനിക്കപ്പെടുന്നവരുണ്ട് ജീവിതത്തിൽ ഒത്തിരിയേറെ ഒറ്റപ്പെടുന്നവരുണ്ട് പലവിധ രോഗങ്ങളാലും സാമ്പത്തിക ഞെരുക്കങ്ങളാലും വേദനിക്കപ്പെടുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ പ്രത്യേകമായി എന്നോട് പ്രാർത്ഥന സഹായം പറഞ്ഞിട്ടുള്ള ഓരോ മക്കളെയും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു കരുണാപൂർവം സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ കൈവിടാതെ കാക്കണേ ദൈവമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും എൻ്റെ സഹോദരരെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി സ്വീകരിക്കട്ടെ അങ്ങേക്കും ലോകം വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നവുകയും ചെയ്യട്ടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അംഗീക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്നത് ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങക്കാരുടെ എതിരേഖത്താല് യോഗ്യരാക്കി അങ് നൽകിയ ഏതാനും തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടു സഹോദര സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ നമ്മുടെ കർത്താവായി സ്വാമി ശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ സകലത്തിന്റെയും നാഥനായ കുർബാന ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോനതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരമരൂപികളുമായ ക്രോവയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ പാടുന്നു ദേവ കർത്താവിനും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും നിറയുന്നു മഹിമകളാ ഉന്നതീതി ലോശാനുധനോശാന കർത്താ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം കരുണിവാനായ ദൈവമേ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ നമുരാനേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വർ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സൃഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കിണകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവി അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യേനെ ഞങ്ങൾക്കുന്നു കുരിശും നിൻ മരണവോ കർത്താവേ ശക്തനായ ദൈവമേ സഭയുടെ സഭയുടെ പിതാവും പിതാവും തലവനുമായ തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്ര പൊലിത്തു വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ ആത്മാ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും കർത്താവേ ഈ കുർബാന ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങിടെ നാമത്തിൽ വേറെ പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്കോരോരുത്തർക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത് പരിശുദ്ധാത്മാവിനാണെന്ന് അറിയാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവേണെന്നുള്ളവരട്ടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രികരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ കടങ്ങളിടവർക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവിദായികവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ വിധം എന്നോട് ദയ തോന്നണമേജനമായി കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായികവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ജീവൻ ഞാൻ സ്നേഹമോ കൈ കൊള്ളോ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി തമ്പുരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം ഭിന്നതകളും കലഹങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ മറ്റുള്ളവർക്ക് സങ്കടങ്ങൾ കൊടുത്തിട്ടുണ്ട് ജഠികമായ പ്രവണതകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പാപങ്ങളെ ഓർത്തൊരിക്കലും എന്നെ വിധിക്കിലെ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം എന്നോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കാം ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് എൻ്റെ സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങളിൽ നന്നായി ഉയർത്തി ഉച്ച സ്വരത്തിൽ വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേജമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഞങ്ങളെ പ്രോപനത്തിൽ ആകരുതെ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടാ രാജ്യവും ശക്തിയും ആമേ സമാധാനം കൂടെ വിശുദ്ധ വിശുദ്ധ കുർബാന ഉള്ളതാകുന്നു ജീവിക്കുന്ന നിങ്ങൾ പിതാവിനും പാപങ്ങൾ നീതിമാനമായ വിധികർത്താവേ പാപങ്ങൾ ക്ഷമിച്ച് ശരീരവും രക്തവും ും നിത്യജീവനും ദൈവത്തിന്റെ ശരീരങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മശുദ്ധി എണ്ണം പ്രാപിക്കാം ഓ എന്റെ ഈശ്വരി കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ ദിവ്യകൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂബിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ കർത്താവായ പരിശുദ്ധവും ജീവദായികവും രഹസ്യങ്ങൾ മോചനത്തിനായി അംഗകാരിപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹിനേയത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിഷിഹായ സ്തുരകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളിൽ ഉന്നതങ്ങളെന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും ബുരാൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കരമായിച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അച്ഛകണമേ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരീട്ടെ അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ അങ് ഞങ്ങൾ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോശത്തിനും കാരണമാകട്ടെ ഇങ്ങനെ ഞങ്ങൾ വരുമോല്ലോ അറിഞ്ഞുകൂടാ